മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ 19 വയസ്സുകാരിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ജില്ലാ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോകാനായി വിളിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ വെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തി പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ പരാതി. ഇന്നലെ വൈകിട്ടാണ് സംഭവം നടന്നത്. രാത്രിയിൽ അബോധാവസ്ഥയിൽ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പരിശോധനയിൽ ശാരീരിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് വ്യക്തമായി. പെൺകുട്ടി പോലീസിനെ അറിയിച്ചത് ഇങ്ങനെ: പഠനശേഷം വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങാൻ ഓട്ടോറിക്ഷ വിളിച്ചു. ഓട്ടോ ഡ്രൈവർ നിർബന്ധിച്ച് വെള്ളം നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ചു. ഡ്രൈവറെ കണ്ടാൽ തിരിച്ചറിയാനാകുമെന്നും ആശുപത്രി പരിസരത്ത് സ്ഥിരമായി കാണുന്ന ആളല്ലെന്നും പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ആരെന്ന് കണ്ടെത്താൻ പോലീസിനെ കഴിഞ്ഞിട്ടില്ല. ഇതോടെ ജില്ലാ ആശുപത്രിയിലെ ജീവനക്കാരും നാട്ടുകാരും പ്രതിഷേധം തുടങ്ങി. ഓട്ടോറിക്ഷയുടെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ.